ഹായ്, ഞാൻ ശിവവർദ്ധൻ. നിങ്ങളൊക്കെ ഒത്തിരി മാവിനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മാവിനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ഒരു മാങ്ങയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സുവർണരേഖ എന്ന് പറയുന്ന മാവാണ്. അത് കർണാടക, ആന്ധ്ര, വിശാഖപട്ടണം അവിടെയൊക്കെ കൃഷി ചെയ്യുന്ന, വ്യാപാരാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു മാവിനമാണ്, മാങ്ങയാണ്. അപ്പോൾ എല്ലാവരും ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരാളുകളൊക്കെ മാവിനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതുപോലുള്ളൊരു സുവർണരേഖ കൂടി വെച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. കാരണം അത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, ടേസ്റ്റുള്ള, അതായത് ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ മാങ്ങയാണ്. എല്ലാം കൊണ്ടും സുവർണരേഖ കാണാൻ ഭംഗിയും ടേസ്റ്റും കൊണ്ടും മുന്നിലാണ്. അപ്പോൾ പേര് മറക്കണ്ട, സുവർണരേഖ. അപ്പോൾ ഞാൻ ആ മാവ്, മാങ്ങ ഞാനത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം, എങ്ങനെയാണ് ആ മാങ്ങയുടെ ഉൾവശം എന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സുവർണരേഖ, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടില്ലേ? അതാണ് പറഞ്ഞത്, ആ ഞെട്ടിൻ്റെ അവിടെയൊക്കെ നല്ല ചെറിയ റെഡ് ഷെയ്ഡ്, പർപ്പിൾ കളറ്, ബാക്കിയൊരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡുണ്ട്, പിന്നെ ഗ്രീൻ ഷെയ്ഡുണ്ട്. മൊത്തത്തിൽ അത് തന്നെയാണ്, ഒരു സിന്ദൂരം തൊട്ടതുപോലെ തന്നെ കളറ് കണ്ട. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാവാം ഇവൻ സുന്ദരി മാങ്ങയെന്ന് അറിയപ്പെടുന്ന സുവർണരേഖ. അപ്പോൾ ഞാൻ കണ്ട, ഇതാണ് മാങ്ങ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് കാണാൻ ഭംഗി മാത്രമുള്ള, അത്യാവശ്യം വലിയ വലിപ്പമില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഫ്ലഷ്, അതായത് മാംസം ഉള്ള മാങ്ങയാണ്, ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ല ജ്യൂസിയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. മാങ്ങയുടെ ഭംഗിയൊക്കെ കണ്ടില്ലേ? ഒരു രക്ഷയില്ല, നല്ല നല്ല ഭംഗിയുള്ള മാങ്ങ തന്നെയാണ്. കണ്ടില്ലേ, കൊതി വന്ന് പോകും. ഒരു പുഴുക്കേടില്ലാത്ത മാങ്ങ തന്നെയാണ് സുവർണരേഖ. നല്ല നോക്കി, എൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്, ഒരു തരി പുഴുക്കേടില്ല. അപ്പോൾ നമ്മൾ നട്ട് വളർത്തിയിട്ട് നമുക്കൊരു സങ്കടം വരാത്ത ഒരു മാവിനങ്ങളിൽ ഒന്നാണ് സുവർണരേഖ. അപ്പോൾ ഉള്ളെല്ലാം നിങ്ങൾ കണ്ടു, പിന്നെ കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. ഒരു രക്ഷയില്ല, നല്ല നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ് സുവർണരേഖ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല മാവിനങ്ങൾ തിരഞ്ഞെടുത്ത് ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സുവർണരേഖ കൂടി വെച്ച് പിടിപ്പിക്കാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ പേര് മറക്കണ്ട, സുവർണരേഖ. അപ്പോൾ മാവിനങ്ങളൊക്കെ നമ്മൾ നടുമ്പോൾ കുറച്ച് മുതിർന്ന പ്ലാന്റുകൾ തന്നെ നടുക, കാരണം വേറെ ഒന്നുമല്ല, ചെറിയ മരത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഒന്നര രണ്ട് വർഷമായ പ്ലാന്റുകൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായകൾ ഉണ്ടാകുകയും അത് കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ പഴച്ചെടികൾ ഏതും, മാവ് തന്നെയല്ല, ഏത് പഴച്ചെടി വെക്കുമ്പോഴും കുറച്ച് മുതിർന്ന പ്ലാന്റുകൾ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾ വെക്കുക. അപ്പോൾ നമ്മുടെ ജോലി, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സീഡൊക്കെ കരം കുറവാണ്, ചെറിയ സീഡൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജോലി ഇത് തന്നെയാണ്, പഴച്ചെടി നട്ടുപിടിപ്പിക്കുന്ന ജോലിയാണ്. അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ടെറസിലും അതല്ല മുറ്റമുള്ള ആളുകളാണ് മുറ്റത്തൊക്കെ നട്ടുപിടിക്കുന്ന ജോലിയാണ്. ജെനുവിൻ ഒറിജിനൽ പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊണ്ടുവന്ന് തരുന്നത്, നടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോകൾ, നമ്മൾ നട്ടുപിടിപ്പിച്ച് കായകൾ ഉണ്ടാകുന്ന പഴങ്ങളുടെ ഫോട്ടോയും വീഡിയോയൊക്കെ ഇടുന്നത്, നിങ്ങൾക്കും പ്രചോദനമാകാൻ വേണ്ടിയും നിങ്ങൾക്കും ജെനുവിൻ ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ കിട്ടാനുള്ള ഒരു സ്ഥാപനം കൂടിയാണ് നമ്മളുടേത്. അപ്പോൾ ശിവഭരതൻ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിലൊക്കെ വരും. അപ്പോൾ എല്ലാവരും നടുമ്പോൾ ഒറിജിനൽ പ്ലാന്റ് തന്നെ കണ്ടെത്തി നടണം, അതാണ് നമ്മളെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് നഴ്സറികളുണ്ട്. അപ്പോൾ ആരും വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ചെടി കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇനി വാങ്ങാൻ അറിയില്ല, പ്ലാന്റുകൾ ഒറിജിനൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇതിലുണ്ട്, ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒത്തിരി പഴച്ചെടികൾ നടുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളിത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് പണിക്കാരുമായി വന്ന് നട്ടുപിടിപ്പിക്കുന്ന ജോലി കൂടി നമ്മൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലയിനം പ്ലാന്റുകൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും.